السلام عليكم ورحمة الله. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർജി സൈദാൻ എന്ന സാഹിത്യകാരനെ കുറിച്ചാണ്. 1861 ജനിച്ച് 1914 വഫാത്തായ ചരിത്രകാരനാണ് ജർജി സൈദാൻ. നമുക്കൊക്കെ പരിചിതമാണ് ജർജി സൈദാൻ. അദീബായിരുന്നു, മുഅർഖായിരുന്നു, സിഹാഫി പത്രപ്രവർത്തകനായിരുന്നു ലബിനാനി. അദീബൻ വ മുഅർഖൻ വ സിഹാഫി ലബിനാനി. അല്ലദി ഹാജർ ഇലാ മിസർ, അപ്പോൾ അദ്ദേഹം മഹജർ സാഹിത്യകാരനാണ്. അദ്ദേഹം ഈജിപ്തിലേക്ക് ഹിജറ പോയി. അദ്ദേഹം ജനിച്ചത് ലബിനാനിലെ ബൈറൂത്തിലാണ് അല്ലേ, ഉലിദ ഫി ബൈറൂത്ത്. സന 1861. അൽഫും വ സമാനിയും വ വാഹിദും വ സിത്തൂൻ മീലാദിയ. അദ്ദേഹം അറിയപ്പെടുന്ന യൂറഫ് ബി റായിദി റിവായാത്തി താരിഹിയ, ചരിത്ര നോവലുകളുടെ റായിദ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. റായിദ് റിവായാത്തി താരിഹിയ ആരാണ്? ജർജി സൈദാനാണ്. ഔവലുമൻ ഫക്കറ തബ്സീത്ത് താരിഖ്, ചരിത്രത്തെ ലളിതവൽക്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച ആദ്യത്തെ ആളാണ് ആര്? ജർജി സൈദാൻ. ഔവലുമൻ ഫക്കറ തബ്സീത്ത് താരിഖ്. റായിദുമിൻ റുവാദി തജ്ദീദ് ഇൽമു താരിഖ്, ഇൽമു താരിഖിനെ നവീകരിക്കുന്ന ഒരിൽപ്പെട്ടവരാണ്. നവീകരിക്കുക, പരിപോഷിപ്പിക്കുക, അങ്ങനെയുള്ള റിപ്പോർട്ടർമാരിൽ പെട്ട ഒരു റായിദാണ്. റായിദുമിൻ റുവാദി തജ്ദീദ് ഇൽമു താരിഖ്. വാൽസിനിയത്തി സാമിയ, സെമിറ്റിക് ഭാഷകളെയും, അൽസിനത്ത് പറഞ്ഞാലെ ഭാഷകൾ, വസിഹാഫത്തിൽ അറബിയ, അറബി ജേണലുകളെയും. ഇനി ഇൽതഹക ബി കുല്ലിയത്തി സൂരിയ, അദ്ദേഹം സിറിയയിലെ ഇംഗ്ലീഷ് കോളേജിൽ ചേർന്നു. അതിനാണ് അൽ ജാമിയത്തിൽ അംരീക്കിയ എന്നറിയപ്പെടുന്നു. ലി ദിറാസത്തി തിബി, എന്തിനു വേണ്ടിയിട്ടാണ് ചേർന്നത്? മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, തിബ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഫി ഉംരിഹിൽ ഇഷ്രീൻ, അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിൽ. വലാക്കിൻ, പക്ഷേ. അപ്പം അദ്ദേഹം എന്താ, സിറിയയിലെ ഇംഗ്ലീഷ് കോളേജിൽ അഥവാ ജാമിയത്തുൽ അംരീക്കയിൽ മെഡിസിൻ പഠിക്കാൻ വേണ്ടി ചേർന്നു അദ്ദേഹത്തിൻ്റെ 20-ാമത്തെ വയസ്സിൽ. വലാക്കിൻ തറക്ക ദിറാസത്ത ബി അസ്വായി ഹാലി ലബ്നാൻ, ലബ്നാൻ്റെ മോശമായ സാഹചര്യം കൊണ്ട് അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു. അങ്ങനെ വ ഹാജർ ഇലാ മിസർ, അങ്ങനെ അദ്ദേഹം എങ്ങോട്ട് ഹിജറ പോവുകയാണ്? മിസറിലേക്ക് ഹിജറ പോവുകയാണ്. കസീരീന മിൻ അബിനാ ഇ ലബ്നാൻ വശാം, ഷാമിലെയും ലബ്നാനിൻ്റെയും മക്കളോടൊപ്പം അദ്ദേഹവും എന്ത് പോവുകയാണ്? അവിടെ നിന്ന് ഹിജറ പോവുകയാണ്. ഫി തിൽക്കൽ ഹുക്ബ, ആ കാലഘട്ടത്തിലെ. അങ്ങനെ അദ്ദേഹം മിസറിലെത്തി. വഫി മിസർ ഇഷ്താല ഫിൽ ഇൽമി വത്തലീഫി വത്തർജുമത്തി വത്തഹരീരി ജരീദത്തി അസ്സമാൻ. ഇഷ്താല, അദ്ദേഹം വ്യാപൃതനായ അല്ലെ ജോലിയിൽ ഏർപ്പെട്ടു. ഫിൽ ഇൽമി, വ്യാപൃതനായി. ഫിൽ ഇൽമി, അറിവിൽ, അറിവ് സമ്പാദനത്തിൽ. വത്തലീഫി, ഗ്രന്ഥരചനയിലും. വത്തർജുമത്തി, ട്രാൻസ്ലേഷനിലും വിവർത്തനത്തിലും. വത്തഹരീർ, ജരീദത്ത് സമാൻ, അസ്സമാൻ പത്രത്തിൻ്റെ എഡിറ്ററും അദ്ദേഹമായിട്ടുണ്ട്. അപ്പോൾ അസ്സമാൻ പത്രം കേട്ടോ, മിസറിലെ. റാഫക്കൽ ഹിംല അല്ലത്തി ദഹബത് ഇല സൂദാൻ, അങ്ങനെ
1884 സുഡാനിലെ ഒരു ക്യാമ്പയിൽ അദ്ദേഹം പങ്കെടുത്തു. ബി വസ്വി മുത്തറജിമൻ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് അദ്ദേഹം പങ്കെടുത്തു. വക്കല്ലാഹുനാക്ക, അവിടെ അദ്ദേഹം ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ സുഡാനിൽ അദ്ദേഹം ചിലവഴിച്ചു അഷറത്ത് അഷോർ, 10 മാസം അദ്ദേഹം എവിടെ ചിലവഴിച്ചു? സുഡാനിൽ ചിലവഴിച്ചു. ഒഫി 1885 ആദയില ബൈറൂത്ത്, സ്വന്തം നാടായ ബൈറൂത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി. ഫൻതുഖിബ ഉലുവൻ ഫീ മജ്മഇൽ ഇൽമി ശർഖി, പൗരസ്ത്യ ഫീ മജ്മഇൽ ഇൽമി ശർഖി ഇടാം, അതിൽ അദ്ദേഹം എന്തായി അംഗമായി തിരഞ്ഞെടുത്തു. ലബനാനിലെ ഒരു സാഹിത്യതായിരിക്കും കേട്ടോ. വ തലക്കന ഹുനാക്കൽ ലുഗാത്തിൽ ഇബ്രാനിയ വ സുരിയാനിയ, അദ്ദേഹം ഇബ്രാനി ഇബ്രോ ഭാഷയും സുരിയാനി സെമിറ്റിക് ഭാഷയൊക്കെ അദ്ദേഹം എന്തായി സ്വായത്തമാക്കി. സുമ്മ സാറ ഇഞ്ചൽ തറ, പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് സന്ദർശിച്ചു. 1886 വക്കാന എത്തറദ്ദു അലൽ മതഹഫിൽ ബരീതാനി, അങ്ങനെ ബ്രിട്ടീഷ് മ്യൂസിയം അദ്ദേഹം ഇടക്കിടക്ക് എന്തോ സന്ദർശിക്കുമായിരുന്നു. വൈരി സുമ ആദയില മിസർ, പിന്നീട് അദ്ദേഹം മിസറിലേക്ക് തന്നെ മടങ്ങി. വാസ്തറ മജല്ലത്തിൽ ഹിലാൽ, അങ്ങനെ അദ്ദേഹം ഹിലാൽ മാഗസിനെ പ്രസിദ്ധീകരിച്ചു. മജല്ലത്തു അൽ ഹിലാൽ, അപ്പോൾ അസ്തറ മജല്ലത്തുൽ ഹിലാൽ ആരാണ്? ജർജി സൈദാനാണ്. ഇടക്കിടക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണത്, അത് എവിടെയാണ്? ഫിൽ കാഹിറയിലാണ്. 1892 1914 അഥവാ അദ്ദേഹത്തിൻ്റെ മരണം വരെ പിന്നെ ആ മാഗസിൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാഗസിൻ്റെ പേര് അൽ ഹിലാൽ മാഗസിന്. അൻഷാ മജല്ലത്തു അൽ ഹിലാൽ സന 1892. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകളെ കുറിച്ചാണ്. ധാരാളം ഗ്രന്ഥരചനകൾ നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അത്തദമ്മുനുൽ ഇസ്ലാമി, വലഹു കുത്തുബൻ ജയീദ ഫിൽ അദബി വ താരീഹ് വ സഖാഫത്തിൽ ഇസ്ലാമിയ, അതിലൊക്കെ അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് നോട്ട് ചെയ്തോളും. താരീഹു ആദാബിൽ ലുഗത്തിൽ അറബിയ, താരീഹു ആദാബിൽ ലുഗത്തിൽ അറബിയ, താരീഹു തമദ്ദുനിൽ ഇസ്ലാമിയ, താരീഹു തമദ്ദുനിൽ ഇസ്ലാമി, താരീഹു മിസ്റുൽ ഹദീസ്, താരീഖു മിസ്റൽ ഹദീസ്, ദിഹ്ലത്ത് ജർജി സൈദാൻ ഇല ഔറുബ, ദിഹ്ലത്തു ജർജി സൈദാൻ ഇല ഔറുബ, മുഖ്താറാത്ത് ജർജി സൈദാൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. പിന്നെ ഈ താരീഖു തമദ്ദുനിൽ ഇസ്ലാമി എന്നായിരിക്കും ഞാനെ കാണുന്നു. അത് ഹംസത്തു അജ്സാ ആണ്. തൊബ ഫി മിസർ 1902 1906. പിന്നെ അൽ അറബു കബിലൽ ഇസ്ലാം, മറ്റൊരു ഗ്രന്ഥമാണ് അൽ അറബു കബിലൽ ഇസ്ലാം. ഫതഹുൽ ഉന്തുലസ്, സ്പെയിനിൻ്റെ വിജയം. താരീഹു ആദാബിൽ ലുഗത്തിൽ അറബിയ, താരീഹു ആദാബിൽ ലുഗത്തിൽ അറബിയ നമ്മൾ പറഞ്ഞില്ലേ, അത് അർബാത്തു അജ്സ ആണ്. മിസറിന്നാണത് പ്രസിദ്ധീകരിച്ച് 1911. അദറാ ഖുറൈഷ്, ഫൽസഫത്തിൽ ലുഗ, തറാജിമു മഷാഹീർ ഷർക്ക്, ഫതാത്തു വസ്സാൻ, 17 റമദാൻ സബാഷർ റമദാൻ, അൽ ഹജ്ജാജിമിന് യൂസുഫ്, ആദത്തു ഓദ കർബല, അബൂ മുസ്ലിം അൽ ഖുറാസാനി,
അറോസ് ഫറാന്. ഇനിയും ധാരാളം ഗ്രന്ഥങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ജോർജി സൈദാനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ നൽകിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.